എത്ര ആരോഗ്യമുള്ള ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. വർഷങ്ങളായിട്ട് കിടക്കുന്ന കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത എത്ര ആളുകളാണ് കിടക്കയിലായി ജീവിതം തള്ളി നീക്കുന്നത്. അധികം മരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അതും പറ്റൂല. മരിക്കാനുള്ള സമയത്ത് കൊണ്ട് മരിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? കുറെ കാലമാണ് ഈ കട്ടിലിൽ കിടക്കുന്നു, ഒന്ന് മരിച്ചു കിട്ടേണ്ടിയിരുന്നു. കഴിയൂല, മരിക്കാനും കഴിയൂല, മരണത്തെ പിടിച്ചു വെച്ചാനും കഴിയൂല. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാകണം നമ്മൾ. അഭിമാമറിയുള്ളവനെ പറയാണ്, അറിയാതെ കടന്നു പോകുന്ന നിന്റെ രാത്രികളും പകലുകളുമൊക്കെ ആഹാരത്തിന് വേണ്ടി സമ്പാദിക്കാനുള്ള സമ്പത്തിന് വേണ്ടിയുള്ള, നിനക്ക് കബറിൽ ഉപകരിക്കുന്ന സമ്പത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടി നീ മാറ്റി വെക്കണം. പാരത്രീക ലോകത്തെ വിജയത്തിന് വേണ്ടി നീ മാറ്റി വെക്കണം. കാസർഗോഡ് ജില്ലയിൽ പൊയ്യത്തലയിൽ ഒരു ദിവസം വയലിനെ വിളിച്ചിട്ട് ഞാൻ പോകുന്നു. ഒരാളെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, വയലിനെ ക്ഷണിച്ചാൾ പറഞ്ഞു, എന്നെ കാണാൻ എന്റെ വീട്ടിൽ വരണം, എന്നെ കാണാൻ എന്റെ വീട്ടിൽ വരണം. അത് ഏകദേശം രണ്ടു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അയാൾ വയലിന് വിളിച്ച ആളല്ലേ, അയാളങ്ങ് വയലിന്റെ സദസ്സിൽ വരുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും സദസ്സിൽ ഉണ്ടാകുമല്ലോ, നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, വയൽ ഞാൻ കേൾക്കാറുണ്ട്, സദസ്സിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയൂല. അവള് വന്നേ മതിയാകൂ, വന്നാൽ നിങ്ങൾക്കതിന്റെ രഹസ്യം മനസ്സിലാകും. അയാളെ വീട്ടിലേക്ക് ചെന്നപ്പോ അയാൾ എന്നോട് പറഞ്ഞു, 10-18 വർഷങ്ങളായി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, കിടന്ന കിടക്കയിൽ കിടന്നിട്ടാണ് വേദന ക്ഷണിക്കുന്നത്, കിടന്ന കിടക്കയിൽ കിടന്നിട്ടാണ് ദീനി പ്രവർത്തനം നടത്തുന്നത്. അതേവരാണ് ഷാഫി മാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, രോഗമായിട്ട് കിടന്നുപോയ എത്ര ആളുകളാണ് ദിവസങ്ങൾ ഇങ്ങനെ നീക്കുന്നുണ്ട്, ദിവസങ്ങൾ ഇങ്ങനെ നീങ്ങിപ്പോകുന്നുണ്ട്. അദ്ദേഹത്തിന് പൂർണ്ണമായ ആരോഗ്യം കൊടുക്കട്ടെ.